പേഴ്സ് എടുത്ത് തുറന്നു നോക്കിയപ്പോ സാറിന്റെ പേഴ്സിലൊരു ഫോട്ടോ. ആരുടെ ഫോട്ടോ? ആൻസിയുടെ ഫോട്ടോ. അവര് തമ്മില് റിലേഷനിലായിന്ന് നീ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. പേഴ്സില് ഫോട്ടോ വെക്കാൻ മാത്രം ആയിന്ന് അറിയില്ലായിരുന്നു. എന്റെ ദൈവമേ, ഇതിനാണോ നീ ഇത്ര നേരം ഇവിടെ കരഞ്ഞോണ്ടിരുന്നേ? ഏ, അങ്ങനല്ല, നമ്മളൊരു കാര്യം ആഗ്രഹിച്ചിട്ട് അത് നമ്മുടെ അല്ലാണ്ടാവുന്ന അറിയുമ്പോ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലേ? അത്രയുള്ളൂ, മാറിക്കോളും. പൂവ മാറിക്കോളും തേങ്ങ. എടി, അങ്ങേര് എന്തുദ്ദേശത്തിലാ ഫോട്ടോ പേഴ്സിൽ വെച്ചതെന്ന് നിനക്കറിയാമോ? എന്താ, മനസ്സിൽ കയറി സാറിന്റെ എല്ലാമായി ആൻസി. അതുകൊണ്ട് പിന്നെ പേഴ്സിൽ ഫോട്ടോ വെക്കുന്നതിലൊന്നും പറയാനില്ലല്ലോ. ഇടി ബോൾട്ടെ, നമ്മുടെ കോളേജിൽ എല്ലാ കൊല്ലവും മാഗസീൻ ഉണ്ട്. അതിലേക്ക് ആൻസി കവിത എഴുതാറുണ്ട്. ഇത് വല്ലതും അറിയോ നിനക്ക്? അതിനിപ്പോ എന്താ? ഇടി, അതില് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അവള് സാറിന്റെ കയ്യിൽ ഫോട്ടോ കൊടുത്തതാ. ഇതൊക്കെ അറിയണെങ്കിലേ വല്ലപ്പോഴും ക്ലാസ്സിൽ കയറുന്നു. ക്ലാസ്സിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് സാറിന്റെ കയ്യിൽ അവള് ഫോട്ടോ കൊടുത്ത. ഫോട്ടോ കവിത എഴുതാറുണ്ടോ നമ്മുടെ കോളേജിൽ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ ബെസ്റ്റ്, നീ എന്തിനോട് വരണേ? ണ്ടോ പിന്നെ ഇല്ലാണ്ട് നീ വായിക്കണ മംഗളോ മനോരമയൊന്നും അല്ല. നമ്മുടെ കോളേജിൽ നിന്ന് എല്ലാ കൊല്ലവും ഓരോ മാഗസീൻ ഇറക്കാറുണ്ട്. അതിലേക്ക് എല്ലാ വർഷവും ഇവളാണ് കവിത. മിക്ക തവണ അവള് എന്നെ ഫസ്റ്റ് അടിക്കാറും. അപ്പൊ അതിനെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അവളുടെ ഫോട്ടോ സാറ് വാങ്ങിക്കൊണ്ട് പോയതാണേ. എനിക്ക് അപ്പോഴേ തോന്നി, അല്ലെങ്കിൽ തന്നെ ഈ വേട്ട അവളെ ഇതിനൊക്കെ സാറ് ഇഷ്ടപ്പെടാനാ. ശേ, ഓ, ആ കണ്ണീര് തുടച്ചു വന്നിട്ട് പറഞ്ഞു. ദേ മൂക്കി നോക്കോ ഇരിക്കുന്നു. ഇപ്പൊ ആശ്വാസമായില്ലേ? പിന്നെന്താ? പിന്നെന്താ, ഈ സാറിന് കവിത എഴുതുന്നവർ ഭയങ്കര ഇഷ്ടമാണോ? പിന്നല്ലാണ്ട് ആൻസിയുടെ എങ്ങനെ കമ്പനി ആയേ? ഷേ, അടുത്ത ഐഡിയ കിട്ടി. ദൈവമേ, എന്നായിനി ഞാനൊരു കവിത എഴുതി എന്റെ ഫോട്ടോയും സാറിന്റെ പേഴ്സിലും കയറ്റും, അങ്ങനെ ഞാൻ മനസ്സിലും കയറും. കവിത എഴുതി ഞാൻ സാറിനെ ഫ്ലാറ്റ് ആക്കും. മിക്കവാറും നിന്റെ കവിത കേട്ട് ഫോട്ടോ കയറും. പേഴ്സിലല്ല, ഭിത്തിയില് മാലയിട്ട് പൊടി അവിടുന്നു. ഞാൻ വേറെ കൊലാകാരിയാ, അല്ല കലാകാരിയാ, നിനക്ക് അറിയാത്തോണ്ടാ. കവിതയല്ല വേണ്ടത്? നാളെ ഞാനൊരു ആഡി പൊളി കവിതയുടെ വരും, നോക്കിക്കോ. ഈശ്വരാ, അത് കണ്ട് സാറ് ഫ്ലാറ്റ് ആവും. പിന്നെ ഞങ്ങളുടെ കല്യാണം, മൂന്ന് കുഞ്ഞുങ്ങള്, രണ്ട് നില വീട്. അയ്യോ.